രാജകുമാരി കോവിൽ റാണി, അതെ ടീച്ചറെ, രാജകുമാരി റാണി ഒക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ കേരളക്കരക്കാരുടെ, അതിലൊരു സംശയമില്ല. ഉണ്ണിപ്പാ രാജകുമാരി എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് വടകര എം പി ആയിരുന്നു ഉണ്ണിപ്പാ കാലഘട്ടത്തിൽ. അന്നൊരു ഫോൺ കോളിലൂടെ പോലും വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ പരിഹസിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നിപ്പയെ പ്രതിരോധിച്ച പെൺകുട്ടി അജനിയും രംഗത്ത്. എം പി ആയിരുന്നിട്ട് പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അജനി പറയുന്നു. രോഗം ഭേദമായിട്ടും ആളുകൾ തന്നെ പേടിയോടെയാണ് നോക്കിയിരുന്നതെന്നും ശൈലജ ടീച്ചർ കാണാൻ വന്നത് വലിയ കരുത്തായെന്നും അജനി ഓർക്കുന്നു. കോഴിക്കോട് നിപ്പ രോഗം ഭേദമായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അജന്യ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ കോവിഡ് രാജകുമാരിയാകാൻ ശ്രമിക്കുന്നുവെന്ന കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശത്തിന് പിന്നാലെയാണ് അജന്യയുടെ പ്രതികരണം. നിപ്പ ബാധിച്ചു മരിച്ച സിസ്റ്റർ ലിനിയുടെ ഭർത്താവ് സജീഷും മുല്ലപ്പള്ളിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നിപ്പ കാലത്ത് ലിനി മരിച്ചപ്പോൾ അന്ന് വടകര എം പി ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിഥി വേഷത്തിൽ പോലും എത്തിയില്ലെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നതെന്നുമായിരുന്നു സജീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിപ്പ രാജകുമാരി പട്ടം തട്ടിയെടുത്ത ആരോഗ്യമന്ത്രി ഇപ്പോൾ കോവിഡ് റാണിപ്പട്ടം കൂടി നേടാനുള്ള ശ്രമമാണെന്നായിരുന്നു മന്ത്രിക്കെതിരായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരിഹാസം. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടും തിരുത്താനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുല്ലപ്പള്ളി. മുല്ലപ്പള്ളിയുടെ പരാമർശത്തിൽ കോൺഗ്രസും രണ്ടു ചേരിയിലാണ്. എന്നാൽ പരസ്യമായ പ്രതികരണങ്ങളൊന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് കോൺഗ്രസിലെ വനിതാ നേതാക്കളൊന്നും പ്രതികരിക്കാൻ തയ്യാറുമല്ല. ആരോഗ്യമന്ത്രിക്കെതിരെ നേരത്തെ പ്രതിപക്ഷ നേതാവ് മീഡിയ മാനിയ പരാമർശം നടത്തിയിരുന്നു. അന്നും സമാനമായ പ്രതിഷേധമുയർന്നു. അതേ രീതിയിൽ തിരിച്ചടിയുണ്ടാക്കുന്ന പരാമർശമാണിതെന്നാണ് ആരോപണം. വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കി വിഷയങ്ങളിലൂന്നി സർക്കാരിനെ നേരിടണമെന്നായിരുന്നു അതേ തുടർന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ പാർട്ടി അധ്യക്ഷൻ തന്നെ വീണ്ടും അതേ പാത പിന്തുടർന്നത് പ്രതിപക്ഷത്തെയാകെ പ്രതിരോധത്തിലാക്കി. മറുപക്ഷത്ത് കെ കെ ശൈലജയെ പിന്തുണച്ചുകൊണ്ടും മുല്ലപ്പള്ളിയുടെ മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടും ഇടതുചേരിയിലുള്ളവർ കൂട്ടമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിഞ്ഞ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.